ഹായ് ഫ്രണ്ട്സ്, ക്രേസി മോംസ് ഫാഷനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു റെഡിമെയ്ഡ് സ്റ്റൈൽ നൈറ്റിയാണ്. അത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യമായി ചാനലിലേക്ക് വന്നിട്ടുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇപ്പം ഞാനിന്ന് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ശൈലജ മെറ്റീരിയൽ തന്നെയാണ്. 34 ഇഞ്ച് വീതി, 3 മീറ്റർ നീളമുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ഡിസൈൻ നമുക്ക് വൺ സൈഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫസ്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് മെറ്റീരിയൽ. അപ്പോൾ കട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മളിതിനു മുമ്പും കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. കണ്ടല്ലോ ഈ ഡിസൈൻ ഇപ്പോൾ തലകുത്തനെയാണ് വരുന്നത്. നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്യും പോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഏതെങ്കിലും ഒരു സൈഡിൽ തലകുത്തനെ വരും. അപ്പോൾ അത് ബാക്ക് സൈഡ് ഞാനിപ്പോൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡർ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു പീസിൻ്റെ താഴത്തെ ഭാഗം മുകളിൽ വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ഒരുപോലെ കിട്ടും. അപ്പോൾ ഇതിൽ സ്ലീവിൽ നമുക്കൊരു ജോയിൻ്റ് വരും. അപ്പോൾ സ്ലീവിൽ ജോയിൻ്റ് വരുന്നത് ജോയിൻ്റ് അറിയാത്ത രീതിയിൽ ചെയ്യുന്നതൂടെ കാണിച്ചു തരാം. കാരണം അത് എല്ലാവർക്കും പ്രശ്നം. ഇതേപോലത്തെ ഡിസൈനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ ജോയിൻ്റ് കറക്റ്റ് സ്ലീവിൽ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് വരും എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. വേറെ പ്രത്യേകിച്ച് നമുക്ക് കട്ടിങ്ങിലോ സ്റ്റിച്ചിങ്ങിലോ ഒന്നും ബുദ്ധിമുട്ടില്ല. കാരണം ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ എന്തായാലും മുകൾ ഭാഗം കട്ട് ചെയ്യുമല്ലോ, ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ സ്ലീവിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കട്ടിങ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പും സ്ലീവിൽ ഡിസൈൻസ് കൊടുത്തിട്ടുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്ലീവിൽ ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നില്ല, പ്ലെയിൻ ആയി തന്നെയാണ് സ്ലീവ് തയ്ക്കുന്നത്. ആദ്യം തന്നെ ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാം. 44 ചെസ്റ്റ് അളവിന് കറക്റ്റ് ആവുന്ന ഒരു നൈറ്റിയാണ് ഇന്ന് ചെയ്യുന്നത്. ചുരിദാർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസ് ആണെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചുരിദാർ സ്റ്റൈൽ നൈറ്റീൻ്റെ മെഷർമെൻറ്റ് ചാർട്ടൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ചും മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. റൗണ്ട് ഷേപ്പേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇറക്കം വേണമെങ്കിൽ കൂടുതലെടുക്കാം. തയ്യൽ തുമ്പ് അടക്കമാണ് ഞാൻ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ടാപ്പ് ഇതേപോലെ വെച്ച് ഷോൾഡറിൻ്റെ വീതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മൾ 4 ലെയറിൽ മാർക്ക് മടക്കി വെച്ചതുകൊണ്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ ഇറക്കവും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിന് നേരെ ടാപ്പ് ഇതേപോലെ വെച്ചിട്ട് 44 ചെസ്റ്റ് അളവാകുമ്പോൾ അതിൻ്റെ 4/4 ഭാഗം 11 ഇഞ്ചും അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് 12.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇതേപോലെ താഴേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡ് പാർട്ട് വേസ്റ്റ് അളവ് പ്രത്യേകം എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേസ്റ്റ് അളവൂടെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ പോയിൻ്റിൽ നിന്നും ഇതേപോലെ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ലൈൻ തന്നെ മുകളിലേക്ക് തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ചാണ് സ്ലീവ് മാർക്ക് ചെയ്തത്. ആ ഒരു പോയിൻ്റിൽ നിന്നും ഇതേപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും കുറച്ചുകൂടെ താഴേക്ക് വേണം സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. ടാപ്പ് ഇതേപോലെ വെച്ചിട്ട് ഇവിടെ 11.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ലീവിൽ നമ്മൾ 12 ഇഞ്ച് എടുക്കണം. കാരണം നമുക്ക് സ്ലീവിൻ്റെ സെൻറ്ററിലൊരു ജോയിൻ്റ് കൊടുക്കണം. അതിനുള്ള തയ്യൽ തുമ്പൂടെ ചേർത്തിട്ട് 1.5 ഇഞ്ച് ചേർത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ 1.5 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഞാനിവിടെ 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. മെറ്റീരിയലിൻ്റെ കളറും ചോക്ക് ഒരു ആഷ് കളറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയൊരു മങ്ങലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ചുരിദാർ സ്റ്റൈൽ നൈറ്റീൻ്റെ ഒക്കെ കട്ടിങ് കാണിച്ചതുകൊണ്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കട്ടിങ് കാണിക്കാത്തത്. എന്നാലും ആദ്യം തന്നെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുതല്ലോ വിചാരിച്ചിട്ടാണ് ഇത്രയെങ്കിലും കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ സ്റ്റൈൽ നൈറ്റീൻ്റെ വീഡിയോ ഇനി ചെയ്യുന്ന സമയത്ത് കട്ടിങ് വീഡിയോ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റിച്ചിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് നമ്മൾ കുറേ നൈറ്റ് ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് ഏകദേശം ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. ഇനി ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് കട്ടിങ് കൂടെ വേണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക.
ഇതേപോലെ നെക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടില്ല. ഇതേപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നെക്കിൻ്റെ കറക്റ്റ് അകലത്തിൻ്റെ പകുതി 6 ഇഞ്ചാണ് തയ്ച്ച് കഴിഞ്ഞാൽ വേണ്ടത്, അതിൻ്റെ പകുതി 3 ഇഞ്ച് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇറക്കം വേണ്ടതിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതൽ വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. 6 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്, തയ്ച്ചു കഴിഞ്ഞാൽ 5.5 ഇഞ്ച് വേണം. അതിനുശേഷം ടാപ്പ് ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് ഈ ഒരു ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാം. ഞാനിവിടെ 1/6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിവിടെ എടുത്തതിൻ്റെ ഇരട്ടി നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചായിരുന്നു നെക്കിന് തൊട്ട് താഴെ മാർക്ക് ചെയ്ത്, ഇവിടെ 2 ഇഞ്ചും മാർക്ക് ചെയ്ത് മുകളിലേക്ക് 1/4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്കാണ് നമ്മൾ ഇതൊന്ന് ചേർത്ത് വരച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു പോയിൻറ്റിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ വരച്ചു കൊടുത്തു. ഈ ഒരു ലൈൻ നിങ്ങൾ ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നീട്ടി വരച്ചോളൂ. ഈ ഒരു ഷേപ്പിൽ നിന്നും 1/4 ഇഞ്ച് നമുക്ക് ഇതേപോലെ പുറമേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷേപ്പിന് താഴെ വരെ 1/4 ഇഞ്ച് ഇതേപോലെ ഇടവിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം, ചേർത്ത് വരച്ചു കൊടുക്കാം. ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കാരണം ബിസിനസ്സായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ മതിയാവും. ഓരോ പ്രാവശ്യം നിങ്ങളിങ്ങനെ അളവെടുത്തിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നിങ്ങൾ ക്യാൻവാസിലേക്ക് വരയ്ക്കുമ്പോൾ കഴിയുന്നതും സ്കെച്ച് പെന്നോ അതേപോലെ മാർക്കറോ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. കാരണം ഈ ഡോട്ട് ഇടുന്നാൽ നമുക്ക് ഈ ഒരു സൈഡിലൂടെ ഈ നെക്കൊന്ന് വരച്ചെടുക്കണം. നെക്ക് മുഴുവനായിട്ട് വേണ്ട, ഈ ഒരു ഷേപ്പ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതായത് നെക്കിൻ്റെ താഴത്തെ ഇറക്കം വരെയുള്ള ഷേപ്പ്, ഇവിടെ വരെയുള്ള ഷേപ്പ് ശരിക്കും നമുക്ക് മതി. ഞാനിത് മുകളിലേക്ക് കൂടെ വരച്ചു പോകുന്നുണ്ട്. നമുക്കിതുപോലെ ക്യാൻവാസ് ഒന്ന് പൊക്കി വെച്ച് നോക്കുമ്പോൾ തന്നെ കറക്റ്റാണ് ഷേപ്പ് കാണാൻ പറ്റും. ഇവിടെ വരെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ശരിക്കും, ഈ ഒരു ഭാഗം മാത്രമേ, താഴേക്കുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ലാസ്റ്റ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഷേപ്പിലൂടെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നെക്കിൻ്റെ ഉൾവശവും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു മെറ്റീരിയലിൽ വരുന്നൊരു ബ്രൗൺ കളർ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ മെറ്റീരിയലിലേക്ക് ഞാനിത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തു. പുറമേ വശം ഇതേപോലെ 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു സെൽഫ് ഡിസൈൻ വരുന്നൊരു മെറ്റീരിയലാണ് എടുത്തത്. ഇനി നമ്മൾ ഈ ഒരു ലൈനിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഒരു ഭാഗങ്ങളിൽ മാത്രം, കണ്ടല്ലോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീം കളർ നൂലുകൊണ്ട് തന്നെയാണ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ മാത്രം സ്റ്റിച്ച് കൊടുക്കാം. ബാലൻസ് വന്ന പീസിൽ നിന്നും ഇതേപോലെ 1/4 ഇഞ്ച് വീതിയുള്ളൊരു മെറ്റീരിയൽ സ്ട്രെയിറ്റ് പീസാണിത്. കട്ട് ചെയ്തെടുത്തിട്ട് 3-4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതേപോലെ ഫസ്റ്റ് സെൻറ്റർ മടക്കി ഒന്ന് അയൺ ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുത്തു. ഇത് ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 2 മുകൾ ഭാഗവും താഴെ ഭാഗവും ഒന്ന് തയ്ച്ച് കൊടുക്കാം. സൈഡിലേക്ക് ഒരുപാട് തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല, 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. 1/4 ഇഞ്ചിൽ കൂടുതൽ കൊടുക്കരുത്. ഞാനിതിൽ ചെറിയൊരു പോയിൻ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ വയ്ക്കുമ്പം, തുണി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിൽ വയ്ക്കരുത്. അതായത് ക്ലോത്തിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരുന്നത് തുണിയോട് ചേർന്ന് വരുന്ന രീതിയിലും മുകളിൽ കറക്റ്റ് 2 വശത്തും ഫോൾഡഡ് ആയിട്ട് വരുന്ന പീസും വരുന്ന രീതിയിൽ ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. താഴെ വരെ ഇതേപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കേണ്ടത് ക്രോസ് പീസാണ്. ഇതേ മെറ്റീരിയലിൻ്റെ തന്നെ ക്രോസ് പീസ് എടുക്കുക. പിന്നെ ഈ മോഡലിനായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഡിസൈൻസ് കുറവുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഓൾമോസ്റ്റ് ഫില്ലായി തന്നെ
പ്രിൻ്റ് വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ പ്രിൻ്റ് കുറവുള്ള അല്ലെങ്കിൽ ചെറിയ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഭംഗി കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ പ്ലെയിൻ മെറ്റീരിയലിലാണെങ്കിലും ചെയ്യാം, ചുരിദാർ ടോപ്പിലും ചെയ്തെടുക്കാം. ഇതേപോലെ ക്രോസ് പീസ് വെക്കുന്ന സമയത്ത് താഴെ മുതൽ തന്നെ വെക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം വരെ മാത്രം തയ്ച്ചു കൊടുക്കുക. ഫസ്റ്റ് വൺ സൈഡ് തയ്ക്കുക, അതിനുശേഷം രണ്ട് വശത്തും തയ്ച്ചു കൊടുക്കണം. തയ്ച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കണ്ടല്ലോ, ഇവിടെ വരെ മാത്രമേ തയ്ച്ചു കൊടുക്കാൻ പാടുള്ളൂ. രണ്ട് വശത്തും ഇതുപോലെ തയ്ച്ചു കൊടുത്തു. ഇതിലൊന്നും കട്ടിങ് കൊടുങ്ങാതെ തന്നെ നമുക്കിതിൻ്റെ സൈഡിൽ ഇടവിട്ട് കട്ടിങ് കൊടുക്കണം. കട്ടിങ് കൊടുത്തിട്ട് വേണം നമുക്കിത് ഫിനിഷ് ചെയ്ത് സൈഡ് പാർട്ട് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു ലാസ്റ്റ് നമ്മൾ കൊടുത്ത ഈ ഒരു പൈപ്പിംഗ് കൂടെ കൊടുത്തതിന് ശേഷം മാത്രം നമ്മളിതുപോലെ തയ്ക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം തയ്ക്കരുത്, കാരണം നമ്മളിപ്പോൾ ലാസ്റ്റ് വെച്ചിരിക്കുന്ന പീസ് നമ്മൾ താഴെ മുതലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ ക്യാൻവാസിനരികിനെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കുക. ഇത് അടിവശത്തു നിന്ന് തയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് നീറ്റായി കിട്ടുന്നത് നല്ല വശത്തു നിന്ന് നമ്മൾ തയ്ക്കുമ്പോഴായിരിക്കും. ആ സമയത്ത് നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷേ അടിവശത്തു നിന്ന് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ തയ്യൽ തുമ്പ് വരുന്നതുകൂടെ ഒന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ നല്ല വശത്തു നിന്ന് തന്നെ ഉൾവശത്തേക്ക് മടക്കി വെച്ചിട്ട് ക്യാൻവാസിനരികിലൂടെ തന്നെ തയ്ച്ചു കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് എടുത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു നോച്ചസ് കൊടുത്തു. ഈ ഒരു പീസിലും ക്യാൻവാസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെൻറ്ററിൽ നമുക്കൊരു കട്ടിങ് കൊടുക്കണം. ഞാനിപ്പോൾ അരികൊക്കെ കറക്റ്റായി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേ ഷേപ്പ് തന്നെ കിട്ടും. നമ്മളിതുപോലെ ഇടവിട്ട് കട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു പീസ് വെച്ച് തയ്ച്ച് മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഫ്രണ്ട് പാർട്ടൊന്ന് നിവർത്തി വയ്ക്കാം. അടിവശം മുകളിൽ വരുന്ന രീതിയിൽ വേണം നിവർത്തി വയ്ക്കാനായിട്ട്. ഇനി ഈ ഒരു മെറ്റീരിയലിൽ വരുന്ന ആ ഒരു കട്ടിങ്ങും അതേപോലെ ഈ ഒരു നെക്കിൻ്റെ പീസിൽ വരുന്ന കട്ടിങ്ങും ചേർത്ത് വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ചെറിയ നെക്കായതുകൊണ്ട് പിൻ ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്തൂടെ ക്യാൻവാസിനരികിലൂടെ ഒരു തയ്യൽ കൊടുക്കാം. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ച് ബാക്കിയുള്ള ക്ലോത്ത് ഉൾവശത്ത് നിന്ന് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു പീസിലും ഇടവിട്ട് കട്ടിങ് കൊടുക്കുക. കോർണർ വരുന്ന ഭാഗത്ത് മാത്രം മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗത്തൊക്കെ ഷേപ്പ് വരുന്ന ഭാഗത്ത് ഇടവിട്ട് കട്ടിങ് കൊടുക്കുക. കോർണറിൽ മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് ക്ലോത്ത് ഒഴിവാക്കുക. ഇനി ഇത് ഷേപ്പിന് കറക്റ്റ് ചെയ്തിട്ട് നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം. നമ്മൾ ഈ തയ്ക്കുന്ന സമയത്തും തയ്ച്ച് പകുതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പൈപ്പിങ്ങിൻ്റെ പീസിലൊന്നും സ്റ്റിച്ച് തട്ടാനോ എവിടെയും കട്ട് ചെയ്ത് പോകാനോ പാടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഉൾവശവും തയ്ച്ചു കൊടുക്കുക. അതേപോലെ ഈ ഒരു പീസ് മുഴുവനായിട്ടും നൈറ്റി തുണിയിലേക്ക് പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ഔട്ട്ലൈനിലൂടെയും ഡിസൈനിൻ്റെ താഴെ കൂടെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഞാനിതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. തയ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മുകളിലേക്ക് നെക്കിലേക്കൂടെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം. ഈ ഒരു പീസ് നെക്കിൻ്റെ അതേ ഷേപ്പിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം. ഈ ഒരു പീസ് നമ്മൾ ക്രോസ് പീസാണ് എടുത്തത്. സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നതൊക്കെ സ്ട്രെയിറ്റ് പീസും സൈഡിലൂടെ കൊടുത്തിരിക്കുന്ന രണ്ട് പീസും ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പീസ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതൽ മുകളിലേക്ക് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാനായിട്ട്. ഫസ്റ്റ് ഈ ഒരു ഭാഗം നെക്കിൻ്റെ അരികിലൂടെ നമ്മൾ തയ്ച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ തയ്ക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് തയ്ക്കരുത്. അവിടെ കട്ട് ചെയ്തതിന് ശേഷം നൂല് കട്ട് ചെയ്തിട്ട് വീണ്ടും താഴെ നിന്ന് തന്നെ ഈ ഒരു വശവും കൂടെ തയ്ച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ ഈ ഒരു പീസ് കിട്ടുള്ളൂ. നമ്മൾ മുകളിൽ നിന്ന് എത്ര കറക്റ്റ് ചെയ്ത് വെച്ച് തയ്ച്ചാലും നമുക്ക് ചിലപ്പോൾ ചുളിവുകൾ വരും. അപ്പോൾ കറക്റ്റായി കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഓരോ പീസിൻ്റെ രണ്ട് വശവും താഴേന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ തയ്ച്ചു കൊടുക്കാം. ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ക്രോസ് പീസ് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതേപോലെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് ഇതേപോലെ മടക്കി വെച്ചിട്ട് കാലിഞ്ച് വ്യത്യാസത്തിലൊന്ന് തയ്ച്ചു കൊടുക്കാം. ഈ ഒരു സൈഡ് വരെ നെക്കിൽ ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ബാക്കിലെ പീസ് ഇതുപോലെ വയ്ക്കുക.
അതിനോട് ഫ്രണ്ട് പാർട്ട് എടുത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതേ രീതിയിലൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ബാക്ക് നെക്കിൽ വെച്ചിരിക്കുന്ന പീസ് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഷോൾഡറിലൊരു രണ്ട് സ്റ്റിച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു പീസ് പുറകുവശത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു വെക്കണം. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വലിച്ചു വയ്ക്കുക. അതിനുശേഷം ഈ ഒരു പീസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ക്ലോത്തിനരികിലൂടെ നമുക്കൊന്ന് മുഴുവനായിട്ട് ബാക്ക് നെക്കിൽ മുഴുവനായിട്ട് തയ്ച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കതൊന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിലേക്ക് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് തയ്ക്കുന്ന സമയത്ത് മെഷീനിൽ ഏറ്റവും ചെറിയ സ്റ്റിച്ച് ഉപയോഗിച്ച് ഡിസൈൻ കറക്റ്റാവുന്ന രീതിയിൽ ക്ലോത്ത് വെച്ചിട്ട് ഏറ്റവും ചെറിയ സ്റ്റിച്ച് വെച്ച് തയ്ച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ തയ്യൽ തുമ്പ് രണ്ട് വശങ്ങളിലേക്കും വെച്ച് അയൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു വര പോലെ മാത്രമേ നമുക്കിവിടെ സ്റ്റിച്ച് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഡിസൈൻ വരുന്നത് നിങ്ങളിങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ജോയിൻ്റ് ഒന്നും പെട്ടെന്ന് കാണുമ്പോൾ അറിയാൻ കഴിയില്ല. ഇനി ബോഡി പാർട്ടിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ പോയിൻറ്റിന് കറക്റ്റ് ചെയ്ത് സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തോട് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ പോയിൻറ്റിൽ നിന്നും രണ്ട് വശങ്ങളിലേക്കുമായിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട് പാർട്ടിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലേക്കോ എന്ന രീതിയിൽ ചെയ്താലും മതി. പിന്നെ ആ ഒരു ഷോൾഡർ പോയിൻറ്റിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോൾഡറിൽ നിന്ന് രണ്ട് വശത്തേക്കും ചെയ്യാൻ വേണ്ടി പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തി ചെയ്യാം. രണ്ട് സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വണ്ണത്തിനനുസരിച്ച് സൈഡ് പാർട്ടും അതേപോലെ ഇറക്കത്തിനനുസരിച്ച് താഴത്തെ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ക്രേസി മോംസ് ഫാഷൻ എന്ന പേരിലുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക.